കേരളം ലജ്ജിച്ചു തലതാഴ്ത്തുകയാണ്. 25 റൈഫിളുകളും 12,061 വെടിയുണ്ടകളും കേരള പോലീസിന്റെ സേഫ് കസ്റ്റഡിയിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വെള്ളം കൂട്ടാതെ അങ്ങോട്ട് വിഴുങ്ങാൻ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറല്ല. പോലീസിന്റെ അകത്ത്, ആഭ്യന്തര വകുപ്പിന്റെ അകത്ത് കേവലം കള്ളന്മാർ കടന്നുകൂടി എന്ന് പറയുന്നതിനപ്പുറം രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന എന്ത് കൃത്രിമം കാണിച്ചാലും എന്ത് അപകടകരമായ പ്രവൃത്തി ചെയ്താലും അവരെയെല്ലാം സംരക്ഷിക്കാൻ പാകത്തിലുള്ള ചിലർ ആഭ്യന്തര വകുപ്പിലും പോലീസിലും ഉണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 8 വർഷമായി തുടരുന്നത് നമുക്കറിയാം പച്ചവെളിച്ചം. പോലീസിലെ പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ചില സബ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ 30 പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങിയിട്ടുള്ള പച്ച വെളിച്ചം എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ പേരിൽ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം എറണാകുളത്തുള്ള 2 സബ് ഇൻസ്പെക്ടർമാരെ കൊടുത്ത് കുറിച്ച് റിപ്പോർട്ട് കൊടുത്തത് നമുക്കറിയാം. അതിന്റെ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ബഹുമാനനായ കോഴിക്കോട് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ജെ.വി. ജോർജിനെ വരെ ടാർഗറ്റ് ചെയ്യണമെന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപക്ഷം ഭീകരവാദികൾ, ദേശവിരുദ്ധ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള വിവരങ്ങൾ കൈമാറുമ്പോൾ അതൊരു കമ്മീഷണർക്ക് നേരെ, ഉന്നത IPS ഉദ്യോഗസ്ഥന് നേരെ വരുമ്പോഴും ആ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ആ കേസ് തന്നെയാണ് എറണാകുളം അഭിമന്യുവിന്റെ കൊലക്കേസിലെ 1 പ്രതിയെ രക്ഷിച്ചത് പോലീസിനുള്ളിലെ പച്ചവെളിച്ചത്തിൽ പെട്ടിട്ടുള്ള ദേശവിരുദ്ധ പോലീസ് ഉദ്യോഗസ്ഥന്മാരാ. അഭിമന്യുവിന്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയിട്ടുള്ള 1 പ്രതി എവിടെയൊക്കെയാണോ താമസിച്ചിട്ടുള്ളത് അവിടേക്ക് പോലീസിന്റെ റെയ്ഡ് പോകുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹം മാറുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം പോയിട്ടുള്ളത്. അതിന്റെ മറ്റൊരു പകർപ്പാണിപ്പോ 25 റൈഫിളുകളും 12,061 വെടിയുണ്ടകളും. പ്രിയപ്പെട്ടവരെ, വെടിയുണ്ട ആരും തിന്നാനല്ല മോഷ്ടിച്ചു കൊണ്ടുപോയത്. ആർക്കും വെടിയുണ്ട കൊണ്ട് പട്ടിണി മാറ്റാൻ വേണ്ടി സാധിക്കില്ല. കേരളത്തിലെ ഈ രാജ്യത്തിലെ പലരുടെയും നെഞ്ചിന്റെ ആഴം അത് അളക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ 12,061 വെടിയുണ്ട പോയിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ഭരണകാലത്തും മുഖ്യമന്ത്രി പിണറായിയുടെ ഭരണകാലത്തും ഈ വെടിയുണ്ടകൾ പോയിട്ടുണ്ട്. 2011 മുതൽ അന്വേഷണം നടക്കുന്നെന്നാണ് പറയുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, തൃശൂരിൽ പോലീസ് ആംഡ് പോലീസിന്റെ ആസ്ഥാനത്ത് നിന്നായിരുന്നു ആദ്യം വെടിയുണ്ട പോയത്. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഏൽപ്പിച്ചു, എവിടെയും അന്വേഷണം എത്തിയില്ല. ഇന്നിപ്പോ ഒരു ലജ്ജയുമില്ലാതെ പറയുക, ഇതെന്താ തക്കാളിപ്പട്ടിയാണോ മാറ്റിയിട്ടുള്ളത്? പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് തക്കാളിപ്പട്ടി അല്ല ഇവിടെ മാറ്റിയിട്ടുള്ളത്. 12,061 വെടിയുണ്ടകളും 25 റൈഫിളുകളും ഇല്ലാതെ പോയത് കളവു പോയിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ പോലീസിന്റെ ആംഡ് പോലീസ് ബറ്റാലിയനിൽ നിന്നാണ്. സാധാരണക്കാരായ ഒരാൾക്ക് ആ ബറ്റാലിയന്റെ ഏക്കർ കണക്കിനുള്ളിലേക്കൊന്ന് കടക്കണമെങ്കിൽ എന്തൊക്കെ അനുവാദം വേണം? നിങ്ങളും ഞാനും ഒന്ന് ആംഡ് പോലീസ് ബറ്റാലിയൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ സാധിക്കുമോ? അവിടെയാണ് ഏറ്റവും സേഫ് കസ്റ്റഡിയിലുള്ള റൂമിൽ നിന്ന് 12,061, അതും AK-47 AK-47 കാറ്റഡ്ജുകൾ 1578 എവിടെ പോയി? സെൽഫ് ലോഡിംഗ് റൈഫിളിൻ്റെത്,
2398 വെടിയുണ്ടകൾ. ഇതിനെങ്ങനെയാണ് നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുക? പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിലെ ചിലരും ചില ദേശദ്രോഹ ശക്തികൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നു. അല്ലാതിരുന്നുവെങ്കിൽ ഒരു കടയിൽക്കാരി 1 കിലോ അരി മോഷ്ടിച്ചതിന്റെ പേരിൽ എല്ലാവരും തല്ലിക്കൊന്ന മധുവിന്റെ നാടാണിത്. 1 കിലോ അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് മധുവിനെ പിടിക്കാൻ പോലീസ് സംവിധാനത്തിനും പൊതുസമൂഹത്തിനും മണിക്കൂറുകൾ മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ, വേണ്ടി വന്നിട്ടുള്ളൂ. 12,061 വെടിയുണ്ടയും 25 റൈഫിളും പോയി എത്ര വർഷമായി, എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ പിണറായി വിജയന്റെ ഒത്താശയോടുകൂടിയാണ്, പിണറായി വിജയന്റെ സഹായത്തോടുകൂടിയാണ്, പിണറായി വിജയന്റെ നിർദ്ദേശത്തോടുകൂടിയാണ് രാജ ഉണ്ടകൾ വെടിയുണ്ടകൾ വെച്ച് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേരളം ഭരിച്ചിട്ടുള്ള പിണറായി വിജയനും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഭീകരവാദികൾക്കൊപ്പമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തുപ്പും നശിപ്പിച്ചിട്ടുള്ളത്. പിണറായി വിജയനാണ്. ആ കേസ് നശിപ്പിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ വ്യാജ വെടിയുണ്ടകൾ കൊണ്ടുവച്ചത്. 600 12,061 വെടിയുണ്ടകൾ പോയപ്പോ 100,000 പറയുകയ. അത് ഞങ്ങൾ SAVP യിൽ നിന്ന്, സ്പെഷ്യൽ ആർമി ബറ്റാലിയനിൽ നിന്ന് AR ക്യാമ്പിലേക്ക് മാറ്റി. ഞാൻ ചോദിച്ചോട്ടെ ആഭ്യന്തര വകുപ്പേ, പോലീസ് DGP, ഒരു ആംഡ് പോലീസിന്റെ ബറ്റാലിയനിൽ നിന്ന് ഒരു പത്ത് വെടിയുണ്ട നിങ്ങൾ മാറ്റുമ്പോ അവിടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ അത് ഉണ്ടാകില്ലേ? ഉണ്ടാകണ്ടേ? അത് സ്വീകരിക്കുന്ന AR ക്യാമ്പിലെ സ്റ്റോക്ക് രജിസ്റ്ററിൽ അത് കാണണ്ടേ? CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാ. ആ ബോഡി പറയുന്നു ഇത് SAVP യുടെ ഒരു രജിസ്റ്ററിലും കാണുന്നില്ല, പകരം അവിടെ വൈസ്നർ കൊണ്ട് നിരുത്തിയിരിക്കുന്നു, അവിടെ മേൽവര ഇട്ടിരിക്കുന്നു. AR ക്യാമ്പിൽ പോയി നോക്കുമ്പോ അവിടെ ഇതിന്റെ ഒരു രേഖയും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അഭിമന്യുവിന്റെ വധം അട്ടിമറിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള പലരെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണല്ലോ നമ്മുടെ MES തലവൻ പറഞ്ഞത്, കോടതി വിധി CAA കോടതി വിധി എതിരായാൽ ഞങ്ങൾ ആവനായി ആയുധവും അസ്ത്രവും സംഭരിച്ചിട്ടുണ്ട്. ആ ആയുധം എങ്ങോട്ട് പ്രയോഗിക്കണമെന്ന് മാത്രമേ ഇത് അറിയാനുള്ളൂ എന്ന് നമ്മൾ ഓർമ്മിക്കുമ്പോൾ ചിലതൊക്കെ കൂട്ടി വായിക്കേണ്ടി വരും. അതുകൊണ്ട് ഭീകരവാദികൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ദേശദ്രോഹികളെ പ്രോത്സാഹിപ്പിക്കുന്നത് പിണറായി വിജയനാണ്. ഈ വെടിയുണ്ടയുടെയും റൈഫിളിന്റെയും കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് 12,061 ഉണ്ട പോയതിൽ 600 വ്യാജ ഉണ്ടകൾ കൊണ്ടുവച്ച് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾ പുറകോട്ട് പോവില്ല, ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ്. എല്ലാ ഭീകരവാദികളുടെയും സുരക്ഷിത താവളമായി കേരളം മാറിയിരിക്കുന്നു. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഒറ്റുകൊടുക്കുന്ന ചാരന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിൽ മാറിയിരിക്കുന്നു. പച്ചവെളിച്ചം 1 അത് കണ്ടുപിടിച്ചപ്പോൾ അത് തിരിച്ചുവിട്ടു. ആ ഗ്രൂപ്പ് പച്ചവെളിച്ചം 2 രൂപീകരിച്ചു. ആ പച്ചവെളിച്ചം 2 ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വരെ ടാർഗറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ, പോലീസിനെ പിടിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ, ഈ രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്നതിന് എന്ത് വിലയാണ് പിണറായി വിജയൻ കൊടുത്തിട്ടുള്ളത്? പിണറായി വിജയൻ എന്തിനു വേണ്ടിയാണ് ഈ രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്നത്? അതുകൊണ്ട് ന്യായമായ അന്വേഷണം വേണം. ഈ സമരം സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ വ്യാപിപ്പിക്കും. ഒരു തർക്കവും വേണ്ട, ഇത് ദേശസുരക്ഷയെ ബാധിക്കുന്നതാണ്, രാജ്യത്തിന്റെ അഖണ്ഡതയെ, അഭ്യന്തര പ്രശ്നങ്ങൾ. അത് അങ്ങേയറ്റം അപകടമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഈ കേരളം ഭീകരവാദികൾക്കും ദേശദ്രോഹികൾക്കും പാകവും പത്തവുമായ മണ്ണായിരിക്കുന്നു. അതിന് അനുകൂലമായ നിലപാട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു. പോലീസിനകത്തുള്ള രാജ്യദ്രോഹികളെ കണ്ടെത്തണം. പോലീസിനകത്തുള്ള വിരുദ്ധരെ കണ്ടെത്തണം. അതിനുവേണ്ടി ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. പാവപ്പെട്ട പോലീസ് സഹോദരന്മാർക്ക്, പാവപ്പെട്ട അടിത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അവർക്ക് ക്വാർട്ടേഴ്സ് നിർമ്മിക്കാനുള്ള പണം പോലും
DGP വകമാറ്റി ചെലവഴിക്കുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മിണ്ടാതിരിക്കുന്നു. അതിന്റെ അർത്ഥം DGP പ്രതിഷേധിച്ചാൽ ഈ കേസ് അട്ടിമറിച്ചത് ആരാണെന്നുള്ളത് പുറത്തു വരും. അതുകൊണ്ട് കുറ്റകരമായ മൗനം മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അവസാനിപ്പിക്കും. ഇത് ദേശസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. മുഖ്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കണം. പോലീസിലെ ഈ ആയുധക്കടത്തിന് ആരും കളവ് ചെയ്തതല്ല, ഇത് കടത്തിയതാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ. ആ പോലീസ് ഉദ്യോഗസ്ഥരെ തുറന്നു കാട്ടണം, ജനകീയ വിചാരണ നടത്തണം. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ആവശ്യപ്പെടുന്നു. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വന്ദേ മാതരം. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ടി രമേശ്വരൻ.